കല്യാണ വിശേഷങ്ങൾ ബ്രോട്ട് യു ബൈ ദ തിയറി ഓഫ് മാരേജ് അലയൻസ് എ ബുക്ക് ഫ്രം ബത്ലഹേം സെന്റർ. ചാച്ചാ, ഈ അമ്മച്ചി പറയണ കേട്ടോ. കേട്ടു. ശരിക്കുള്ള കാര്യമാ നിന്റെ അമ്മച്ചി പറഞ്ഞത്. ചാച്ചൻ ഇക്കാര്യത്തിൽ അമ്മച്ചിയുടെ കൂടെയാ. മോനെ, ഞാനും നിന്റെ അമ്മയും കൂടിയാ നിനക്ക് ജന്മം തന്നത്. നീ പുരുഷനായി ജനിച്ചത് സൃഷ്ടാവിന്റെ നിശ്ചയമാ. പുരുഷന് സ്ത്രീയെ കൂട്ടുകിട്ടാനാണ് കല്യാണം കഴിക്കുന്നത്. ധാരാളം അനുഭവങ്ങളും എല്ലാവിധ അനുഭൂതികളും സൃഷ്ടിക്കാൻ സ്ത്രീയും പുരുഷനും പരസ്പരം ചേരണം. ആ ചേർച്ച ആസ്വദിച്ച് ജീവിക്കാനുള്ള ഒരു സംവിധാനമാണ് കുടുംബം. കുടുംബത്തിന്റെ ഉദ്ഘാടന കർമ്മമാണ് മോനെ കല്യാണം എന്ന് പറയുന്നത്. ഇതുവരെ നടക്കാതെ പോയ ആവശ്യങ്ങളെല്ലാം ഒറ്റയടിക്ക് നടത്തി കിട്ടാനുള്ള കുറുക്കു വഴിയോ ഒറ്റമൂലിയോ ഒന്നുമല്ല കല്യാണം. എന്റെ അച്ഛായോ നിങ്ങൾ ഈ സാഹിത്യം വെച്ച് വിളമാട്ട് നല്ല പച്ച മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുവാനിച്ചിയാ. എടാ ചെറുക്ക, നീ ആദ്യം നിന്റെ ഉപജീവനത്തിന് വകയുണ്ടാക്കി സ്വന്തം കാലയിൽ നിന്ന് നിന്റെ കഴിവും ഉത്തരവാദിത്വവും തെളിയിക്കേ. അത് കഴിഞ്ഞിട്ട് മതി നിനക്ക് പെണ്ണന്വേഷിക്കുന്നതെന്ന്. ചാച്ചാ, എന്നും എന്റെ ചിറകിന്റെ കീഴിൽ നിന്നു നിന്റെ വയറു നിറയ്ക്കാം. എന്നു തോന്നുന്ന തോന്നലു വേണ്ട, നിന്റെ ജീവിതം നിൻ കാര്യം മാത്രം. ചാച്ചനെ വിളിക്കണ്ട, അമ്മച്ചിനെ വിളിക്കണ്ട. എന്റെ മോൻ ആദ്യം കൂടെ നിന്ന് നിന്റെ സ്വന്തം കുടുംബം ഉണ്ടാക്കാൻ ഒരു ഭാര്യയെ വേണോ അതോ നിന്നെ പരിചരിക്കാൻ ഒരു വേലക്കാരിയെ വേണോ എന്ന് തീരുമാനിക്കുക. വായിച്ചായ, നമുക്ക് പോവാം. ഇവനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പോകല്ലേ അച്ഛാ, പോണു. അപ്പൊ രണ്ടുപേരും ഒറ്റ കയ്യാണല്ലേ. ചക്കിക്കൊത്ത ചങ്കരൻ. എത്ര നേരമായി വിളിക്കുന്നു, ഇതെന്നെ കിട്ടാത്ത. കറങ്ങി കറങ്ങി അങ്ങ് നിക്കുക. ഭാഗ്യം കണക്റ്റായി. ഹലോ ചേട്ടായി, ഹലോ ചേട്ടായി, ചേട്ടായി കാണാവോ? ബാബേ, ഹലോ ചേട്ടായി കാണാവോന്ന്? ആ ഇപ്പം കാണാം. ഇവിടെ നെറ്റ് കുറവാ, അതാ കട്ടായി പോകുന്നേ. ആ ഇവിടെ നെറ്റ് കുറവാ ചേട്ടായി. നിനക്ക് എന്തുണ്ട് വിശേഷം? ഓ എന്നാ വിശേഷം, അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. നിന്റെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? ഓ ഈ പ്രാവശ്യം മനസ്സിൽ കണ്ട പോലെ ഒന്നും നടന്നില്ല ചേട്ടാ. അതെല്ലാം പകുതി കിട്ടിച്ചിങ് പോരേണ്ടി വന്നു. അത് കൊള്ളാം. എടാ ഇത്ര നാളും അടിച്ചു പൊളിച്ചു നടന്നില്ലേ, ഇനി നിന്റെ യാത്രയൊക്കെ മതിയാക്ക്. എന്നിട്ടേ നല്ലൊരു ജോലിക്ക് കയറണം. ചേട്ടായി അവിടെ ഇല്ലാന്ന് അറിയാലോ. ചാച്ചനും അമ്മച്ചി പ്രായമായി വരിക, അത് ഓർമ്മ വേണം. ചേട്ടായി ഇല്ലാത്തപ്പോ നീ വേണം അവിടെ കാര്യങ്ങൾ നോക്കാൻ. ചേട്ടായി തുടങ്ങിയ ഉപദേശം ഇവിടെ ചാച്ചന്റെ അമ്മച്ചിയുടെ ഉപദേശം കേട്ട് ജീവിതം തന്നെ വെറുത്തിരിക്ക. ചാച്ചനും അമ്മച്ചിക്ക് ഒരു കുഴപ്പമില്ല, ദിവസം തോറും അവര് ചെറുപ്പമായിട്ട് വരുമല്ലേ. പിന്നെ ഈ ജോലിക്കൊന്നും പോവാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഞാനേ ഒരു ബിസിനസ് തുടങ്ങുന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്തോണ്ടിരിക്കുകയാണ്. അതൊക്കെയുണ്ട്, ഞാനെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ചാച്ചനോടും ചേട്ടായോടും കാശ് മേടിക്കാതെ അതിനുള്ള മുടക്കു മുതൽ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഓഹോ, അതിങ്ങ് കൈ വരുന്ന താമസമേ ഉള്ളൂ. എന്നതാടാ, വല്ല കള്ളക്കടത്താണോ? ഏ അതൊക്കെ ചീള് കേസ്, ഇത് അതുക്കും മേലെ. ചേട്ടായി ചേട്ടായി മേടിക്കണ്ട. നീ എന്നാ ചെയ്താലും ചാച്ചനോടും അമ്മച്ചിയോടും ആലോചിച്ചിട്ട് ചെയ്താ മതി. അല്ല ചാച്ചനും അമ്മച്ചി എവിടെ? ഇന്ന് ഞായറാഴ്ച അല്ലേ, അവര് പള്ളി പോയി. ഓ ഞാനത് മറന്നു. ചാച്ചനും അമ്മച്ചി വരുമ്പോ ഞാൻ വിളിച്ചു പറഞ്ഞേക്കേ. ഞാനും നിന്നെ പറയുന്നത്, അവർക്കുള്ള സ്പെഷ്യൽ വിളി പുന്നാരമോന്റെ വേറെ ഉണ്ടല്ലോ. ആ എന്നാലും പറഞ്ഞേക്ക. എന്റെ ആമിയടുത്തി എന്തിയേ, കണ്ടില്ലല്ലോ. കുഞ്ഞാവേ, ഞാൻ ഇവിടെ ഉണ്ട്. ആമിയടുത്തി എന്നാ ഉണ്ട് വിശേഷം? സുഖാണടാ. അല്ല നീ എന്നാ പള്ളി പോവാത്തേ? ഓ എന്റെ അടുത്തി, അമ്മച്ചി രാവിലെ എന്നെ വിളിച്ച് എഴുന്നേപ്പിച്ചതാ. എന്റെ ഉറക്കം പോയി, തലയ്ക്ക് വട്ടായി. പുറകെ വന്നേക്കാന്ന് പറഞ്ഞ് ഞാൻ അവരെ അങ്ങ് വിട്ടു. എന്നിട്ട് വീണ്ടും നീ ഉറങ്ങിക്കാണും. എല്ലാടം എടുക്ക. പിന്നല്ലാതെ ഉറക്കം കളഞ്ഞുള്ള ഒരു പരിപാടിക്ക് ഞാനില്ല. ആ അത് വിട്, കഴിഞ്ഞ തവണ വിളിച്ചപ്പോ ഞാനൊരു കാര്യം അയച്ചു തരണമെന്ന് ഏട്ടത്തിയോട് പറഞ്ഞില്ല. എന്തായി? മറന്നതല്ലടാ. ഒരാഴ്ച കഴിയുമ്പോ ഞങ്ങള് രണ്ടുപേരും അങ്ങോട്ട് വരും, എന്നിട്ട് നേരിട്ട് തരാന്ന് വെച്ചു. ആന്നോ, സർപ്രൈസ് ആണല്ലോ. കള്ളൻ ചേട്ടായി എന്നോട് പറഞ്ഞില്ല. അതേടാ ബാവേ, ഞങ്ങള് നാട്ടിലേക്ക് വരുവാ. ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ള കാലം ചാച്ചന്റെ അമ്മച്ചിയുടെയും നിന്റെ കൂടെ നാട്ടില്. ഇവിടെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ബോറടിച്ചടാ. സ്വർഗത്തിൽ പോയി കിടന്നാലും സ്വന്തം നാടെന്ന് പറഞ്ഞ അതൊരു ഒന്നൊന്നര ഫീലിംഗ് ആ മോനെ. എന്റെ പൊന്ന് ചേട്ടായി, ഇനി അവിടെ നിന്ന ചേട്ടായിക്ക് നൊസ്റ്റു അടിച്ച സീനാകത്തേ ഉള്ളൂ. ചേട്ടായി ഇങ്ങോട്ട് വന്ന്, നമുക്കിവിടെ അടിച്ചു പൊളിക്കാന്ന്. പിന്നല്ലാതെ എപ്പോ വന്നു ചോദിച്ചാ മതി.
നിങ്ങൾ ഇതുവരെ കേട്ടത് കല്യാണ വിശേഷങ്ങൾ. രചന ഗീതാദാസ്. അഭിനേതാക്കൾ ആശാലത, ജോർജ് കാടൻകാവിൽ. ലൊക്കേഷൻ കേഴ്സി ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്, ആലുവ. ദിസ് പ്രോഗ്രാം ബ്രോട്ട് ടു യു ബൈ ദ തിയറി ഓഫ് മാരേജ് അലയൻസ്, എ ബുക്ക് ഫ്രം ബെത്ലഹേം സെന്റർ, അവൈലബിൾ ഇൻ ആമസോൺ. കല്യാണ വിശേഷങ്ങൾ കേൾക്കാനായി ട്യൂൺ ചെയ്യൂ കൊച്ചി എഫ് എം 102.3 ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 9:30. എ മീഡിയ വേവ്സ് പ്രൊഡക്ഷൻ.